സർക്കാർ പൊതുമേഖലാ തൊഴിലവസരങ്ങൾ അപ്പാടെ നിഷേധിക്കുകയും 4 ലേബർ കോഡുകൾ പോലുള്ള നിയമങ്ങൾ വഴി തൊഴിലവകാശങ്ങളും തൊഴിലാളികൾക്ക് ലഭ്യമായിരുന്ന നിയമ സംരക്ഷണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതോടെ അന്തസ്സുള്ള തൊഴിൽ, ന്യായമായ കൂലി എന്നിവ ആകാശകുസുമങ്ങളായി മാറുന്നു. രാജ്യത്തെ തൊഴിലാളികളെ അടിമ വ്യവസ്ഥയുടെ ഇരുണ്ട യുഗത്തിലേക്കാണ് മോദി ഭരണം തള്ളിവിടുന്നത്. ജനയുഗം എഡിറ്റോറിലൂടെ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാക്ക്ഫ്രീ ഫൗണ്ടേഷന്റെ 2023 ആഗോള അടിമത്ത സൂചിക അനുസരിച്ച് ആധുനിക അടിമത്തത്തിൽ ജീവിക്കുന്ന 18.3 ദശലക്ഷം ജനങ്ങളുമായി 167 രാജ്യങ്ങളിൽ 53 സ്ഥാനത്താണ് ഇന്ത്യ. ലോകത്ത് ആകെ അടിമത്തം അനുഭവിക്കുന്ന 49.6 ദശലക്ഷം പേരിൽ ഗണ്യമായ ഒരു പങ്ക് ഇന്ത്യയിലാണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസ രാഹിത്യം, ജാതിവിവേചനം, ലിംഗവിവേചനം, കുടിയേറ്റം, നിയമ നിർവഹണത്തിന്റെ അഭാവം, കുറഞ്ഞ നിരക്കിലുള്ള കൂലിവേല, സംഘടിത കുറ്റകൃത്യങ്ങൾ, നിർബന്ധിത വിവാഹമടക്കമുള്ള സാമൂഹിക സമ്പ്രദായ വൈകൃതങ്ങൾ തുടങ്ങിയവയെല്ലാം അടിമവേലയ്ക്ക് കാരണമാകുന്നതായി പഠനങ്ങൾ വിലയിരുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളാണ് അടിമവേലയിൽ നിന്നും രക്ഷപ്പെടാനാവാതെ ലക്ഷ്യങ്ങളെ തളച്ചിരുന്നത്. രാജ്യത്തെ 1000 തൊഴിലെടുക്കുന്നവരിൽ 8 പേരെങ്കിലും ഇപ്പോൾ തന്നെ അടിമവൽക്കരണത്തിന്റെ നിഴലിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ നിശിതമായി എതിർത്തു പോരുന്ന 4 വിവാദ ലേബർ കോഡുകൾ നടപ്പാക്കുന്നതോടെ തൊഴിലിന്റെ അടിമവൽക്കരണം വ്യാപകമാകുമെന്ന ഭീഷണി നിലനിൽക്കുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എല്ലാ കൈകൾക്കും അന്തസ്സുള്ള തൊഴിലെന്ന വാഗ്ദാനവുമായാണ്. ഓരോ വർഷവും 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മോദി വാഗ്ദാനം നൽകിയിരുന്നു. വർഷം പ്രതി അത്രത്തോളം തൊഴിലന്വേഷകർ ഇന്ത്യയിൽ തൊഴിൽ വിപണിയിൽ എത്തിച്ചേരുന്നുണ്ട്. മോദിയുടെ ഭരണം 10 വർഷം പൂർത്തിയാകുമ്പോൾ 1.25 കോടി തൊഴിലവസരങ്ങൾ മാത്രമേ സൃഷ്ടിക്കാനായുള്ളൂ എന്നതാണ് വസ്തുത. മോദി സർക്കാർ തൊഴിൽ, തൊഴിലാളികൾ എന്നിവ സംബന്ധിച്ച യാതൊരു സ്ഥിതിവിവര കണക്കുകളും ഇക്കാലയളവിൽ പുറത്തുവിട്ടിട്ടില്ല. അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില കൂട്ട നിയമന മേളകൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പുകൾക്ക് ഭരണകൂടം മുന്നോട്ട് വന്നിട്ടുണ്ട്. തൊഴിലില്ലായ്മയാണ് രാജ്യത്തിന്ന് ജനങ്ങൾ, വിശിഷ്യ യുവത നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളി. ഒരു ദേശീയ തൊഴിൽ നയത്തിന്റെ അഭാവമാണ് രാജ്യത്തെ ഭീമമായ തൊഴിൽ രാഹിത്യത്തിന്റെ കാരണമെന്ന് 2014 45th ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. തൊട്ടടുത്ത വർഷത്തെ ലേബർ കോൺഫറൻസ് ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയുണ്ടായി. അവയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം തൊഴിൽ രംഗത്തെ സമുന്നത ത്രികക്ഷി കൂടിയാലോചന വേദിയുടെ വാർഷിക സമ്മേളനം എന്ന പതിവ് തന്നെ അവസാനിപ്പിക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ലേബർ ബ്യൂറോയുടെ 2013-2014 കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ 4.9% ഗ്രാമങ്ങളിൽ 4.7%, പട്ടണങ്ങളിൽ 5.5% വീതം. പുരുഷന്മാർക്കിടയിൽ 4.1%, സ്ത്രീകളിൽ 7.7% വീതമായിരുന്നു അത്. ലേബർ കോൺഫറൻസിന് അന്ത്യം കുറിച്ചതുപോലെ അത്തരം സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിടുന്ന പതിവും കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചു. രാജ്യത്തെ തൊഴിലില്ലായ്മ സംബന്ധിച്ച് ഇപ്പോൾ ആശ്രയിക്കാവുന്ന കണക്കുകളിലൊന്ന് പ്രമുഖ ബിസിനസ് ഇൻഫർമേഷൻ കമ്പനിയും ചിന്താ കേന്ദ്രവുമായ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണോമി കാലങ്ങളായി പുറത്തുവിടുന്ന സ്ഥിതിവിവര കണക്കുകളാണ്. അവർ ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ തൊഴിലില്ലായ്മ 7.7% എത്തി നിൽക്കുന്നു. ജനുവരി മാസത്തെ 6.8% നിന്നും 1 മാസത്തിനുള്ളിൽ 1% കണ്ടാണ് തൊഴിലില്ലായ്മ കുതിച്ചുയർന്നത്. 2023 ഒക്ടോബറിൽ ഇത് 10.1% ഡിസംബറിൽ 8.7% തൊഴിൽ രംഗത്തെ അത്യന്തം കലുഷിതമായ അന്തരീക്ഷത്തിലേക്കാണ് ഈ കണക്കുകൾ വിഴച്ചൂടുന്നത്. തൊഴിലില്ലായ്മ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയിരുന്ന സ്ഥിതിവിവര കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് അവസാനിപ്പിച്ചത് വസ്തുതകൾ മറച്ചുവെക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ്. തൊഴിലില്ലായ്മ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുതകൾ തമസ്കരിച്ച് ഉച്ചസ്ഥായിയിലുള്ള അവകാശവാദങ്ങളാണ് സാമ്പത്തിക വളർച്ചയെപ്പറ്റിയും വികാസത്തെപ്പറ്റിയും മോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും നടത്തിവരുന്നത്. മുദ്ര വായ്പകൾ വഴി വൻതോതിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി അവർ പറയുന്നു. സർക്കാർ പൊതുമേഖല തൊഴിലവസരങ്ങൾ അപ്പാടെ നിഷേധിക്കുകയും 4 ലേബർ കോഡുകൾ പോലുള്ള നിയമങ്ങൾ വഴി തൊഴിലവകാശങ്ങളും തൊഴിലാളികൾക്ക് ലഭ്യമായിരുന്ന നിയമ സംരക്ഷണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യുന്നതോടെ അന്തസ്സുള്ള തൊഴിൽ, ന്യായമായ കൂലി എന്നിവ ആകാശ
കുസുമങ്ങളായി മാറുന്നു. രാജ്യത്തെ തൊഴിലാളികളെ അടിമ വ്യവസ്ഥയുടെ ഇരുണ്ട യുഗത്തിലേക്കാണ് മോദി ഭരണം തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും തൊഴിലവകാശങ്ങൾക്കും വേണ്ടിയുള്ള രാഷ്ട്രീയ സമരം മുമ്പെന്നത്തേക്കാളും പ്രസക്തി കൈവരിച്ചിരിക്കുന്നു. ജനയുഗ എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.